നക്ഷത്രത്തിൻ്റെ തുടക്കത്തിൽ യുവതികൾ തുടരെ തുടരെ മിസ്സിംഗ് ആവുന്ന ഒരു വാർത്തയാണ് കേൾപ്പിക്കുന്നത്. ഒരു സൈക്കോ യുവതികളെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ച് അവരെ തട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ആ വാർത്തയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു വാർത്ത കേട്ട യുവതി ഭീതിയോടെ തൻ്റെ ജനവാതിൽ അടയ്ക്കുകയാണ്. അതോടെ റിച്ചി എന്നു പേരുള്ള ആ സൈക്കോ അവൻ്റെ ഡ്രോൺ തൻ്റെ താവളത്തിലേക്ക് തിരികെ പറത്തി. ഇലക്ട്രോണിക്സ് ടെക്നോളജിയിൽ പ്രാഗൽഭ്യം നേടിയിരുന്ന വ്യക്തിയായിരുന്നു റിച്ചി. പിന്നീട് റിച്ചി ഡ്രോൺ വഴി പകർത്തിയിരുന്ന രംഗങ്ങൾ തൻ്റെ താവളത്തിലിരുന്ന് വീക്ഷിക്കുകയാണ്. അങ്ങനെ റിച്ചി തൻ്റെ അടുത്ത ഇരയെ നോട്ടം വച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് റിച്ചിയെ പിടികൂടാനായി പോലീസുകാർ അവൻ്റെ താവളത്തിലേക്ക് എത്തുന്നത്. പോലീസുകാർ വാതിൽ തല്ലി തകർക്കുന്ന സമയത്ത് റിച്ചി തൻ്റെ കമ്പ്യൂട്ടറിലെ ഡാറ്റകളെല്ലാം നശിപ്പിച്ചു. മയക്കുമരുന്നിന് അടിമയായിരുന്ന റിച്ചി പിന്നീട് അവിടെ അവൻ അർദ്ധനഗ്നിയാക്കിയ നിലയിൽ ബന്ദിയാക്കിയിരുന്ന യുവതിയെ കൊലപ്പെടുത്തി ഒളിച്ചിരിക്കുകയാണ്. വാതിൽ തകർത്ത് അകത്തേക്കെത്തിയ പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്ന നിലയിലുള്ള ആ ഒരു യുവതിയുടെ മൃതശരീരം കണ്ടു. പിന്നീട് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിൽ ഒളിച്ചിരുന്നിരുന്ന റിച്ചിയെ കണ്ടെത്തുകയാണ്. പൊടുന്നനെ റിച്ചി തന്നെ കണ്ടെത്തിയ പോലീസുകാരനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഓടി. എന്നാൽ അവിടെ എത്തിയ റിച്ചിയെ പോലീസുകാരാവരും ചേർന്ന് വളയുകയാണ്. ഈ ഒരു സമയത്ത് റിച്ചി ഏതോ ഒരു ബൈനറി കോഡ് ഉരുവിടുന്നുണ്ടായിരുന്നു. പൊടുന്നനെ ഇടിമിന്നലേറ്റ് റിച്ചി മരണപ്പെട്ടു. അതോടെ റിച്ചിയുടെ ആത്മാവ് ആ ഒരു ഡ്രോണിലേക്ക് കുടിയേറുകയാണ്. റിച്ചിയുടെ മരണശേഷം തൊണ്ടി മുതലായ ഡ്രോൺ ഒരു പോലീസുകാരൻ തൻ്റെ കാറിൽ കൊണ്ടുപോവുകയാണ്. അതിവേഗത്തിൽ പോകുന്ന സമയത്ത് ആ ഡ്രോൺ തനിയെ ഓണാവുകയും അത് പോലീസുകാരനെ ആക്രമിക്കുകയും ചെയ്തു. അതോടെ നിയന്ത്രണ വട്ടക്കാർ ഇടിച്ചു മറിഞ്ഞു. അങ്ങനെ ആ പോലീസുകാരൻ കൊല്ലപ്പെടുകയാണ്. ശേഷം കാണിക്കുന്നത് പുതിയ വീട്ടിലേക്ക് താമസം മാറി വന്നിരിക്കുന്ന റേച്ചലിനെയും അവരുടെ ഭർത്താവായ സ്റ്റീവിനെയുമാണ്. അന്ന് അയൽക്കാരിയായ ടീന അവരുടെ വീട്ടിലേക്കെത്തി ഇരുവരെയും പരിചയപ്പെട്ടിരുന്നു. റേച്ചൽ ഒരു ആർക്കിടെക്ചറാണ്. പോൺ മൂവീസിലെ ഫോട്ടോഗ്രാഫറായിരുന്നു സ്റ്റീവ്. ഇന്നേ ദിവസം റിച്ചിയുടെ ആത്മാവ് കുടിയേറിയിരുന്ന ആ ഒരു ഡ്രോണ് അവരുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് പറന്നെത്തുകയാണ്. ഡ്രോൺ കണ്ടങ്ങോട്ടേക്ക് എത്തിയ സ്റ്റീവ് അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി. അത് ഏതെങ്കിലും കുട്ടികളുടേതായിരിക്കുമെന്നും നിയന്ത്രണമിട്ട് ഇങ്ങോട്ടേക്ക് പറന്നെത്തിയതാകാമെന്നും റേച്ചൽ അഭിപ്രായപ്പെട്ടു. ഉടമസ്ഥന്മാരെത്തിയാൽ താനത് തിരിച്ചു കൊടുക്കുമെന്ന് റേച്ചൽ സ്റ്റീവിനോട് പറഞ്ഞു. പിന്നീട് സ്റ്റീവ് ക്യാമറകൾ വിൽക്കുന്ന ഷോപ്പിലേക്ക് പോയി ഡ്രോണിനെ ഒരു റിമോട്ട് സംഘടിപ്പിച്ചു. വീട്ടിലെത്തിയ സ്റ്റീവ് അത് പറത്തി നോക്കി. പക്ഷേ അത് പോകുന്നത് കുറച്ചകലെയായി ഉണ്ടായിരുന്ന വീടിൻ്റെ ജനലിനരികിലേക്കായിരുന്നു. രാത്രിയിൽ അവരിരുവരും ബന്ധപ്പെടുന്ന രംഗങ്ങൾ ഡ്രോൺ തനിയെ അതിൻ്റെ ക്യാമറയിൽ പകർത്തിയിരുന്നു. പിറ്റേന്ന് റേച്ചൽ കുളിക്കുന്ന സമയത്ത് ഈ ഡ്രോൺ അവരുടെ പക്കലേക്ക് പറന്നു ചെല്ലുകയാണ്. അത് ചെയ്തത് സ്റ്റീവാണെന്ന് കരുതി റേച്ചൽ സ്റ്റീവിനോട് ദേഷ്യപ്പെട്ടു. താനല്ല അത് പറത്തിയതെന്ന് സ്റ്റീവ് റേച്ചലിനോട് പറഞ്ഞു. പിന്നീട് റേച്ചൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രോൺ തനിയെ ഓണാവുകയും അവൾ ഞെട്ടിപ്പോവുകയുമാണ്. ഉടൻ തന്നെ അവൾക്കാരും ഡ്യൂട്ടിയിലായിരുന്ന സ്റ്റീവിനെ വിളിച്ചറിയിച്ചു. പിന്നെയും ആ ഒരു ഡ്രോൺ റേച്ചലറിയാതെ തനിയെ പറക്കാൻ ആരംഭിച്ചു. അത് തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിച്ചിരുന്ന ടീനയുടെ അർദ്ധനഗ്ന ഫോട്ടോകൾ അവളറിയാതെ എടുത്തുകൂട്ടി. ജോലി കഴിഞ്ഞ് സ്റ്റീവ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഈ ഒരു ഡ്രോൺ വീടിന് മുൻപിലായി ഇരുന്നിരുന്നു. അതുമായി സ്റ്റീവ് വീടിനകത്തേക്ക് പ്രവേശിച്ചു. പാസ്വേഡ് ഉപയോഗിച്ച് ഡോറുകളും ജനാലകളും നിയന്ത്രിക്കാവുന്ന നൂതനമായ ടെക്നോളജിയായിരുന്നു സ്റ്റീവിൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. സ്റ്റീവ് പാസ്വേഡ് അടിക്കുന്നത് ആ ഒരു ഡ്രോണ് തൻ്റെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തിരുന്നു. പിന്നീട് സ്റ്റീവ് ഡ്രോണ് ഷെൽഫിൽ വെച്ചതിനു ശേഷം റേച്ചലുമായി ബന്ധപ്പെടാനൊരുങ്ങുകയാണ്. ഈ നേരത്തെ ആ ഡ്രോൺ തനിയെ പറക്കാൻ ആരംഭിച്ചു. അത് കണ്ട് റേച്ചലിൻ്റെ നായ കുരയ്ക്കുകയാണ്. നായയുടെ കുര കേട്ട് സ്റ്റീവിന് ദേഷ്യം വന്നു. അവൻ അതിൻ്റെ പക്കലേക്ക് ചെന്നു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഡ്രോണ് ഷെൽഫിനകത്തേക്ക് തിരികെ കയറിയിരുന്നു. അതോടെ നായ വെറുതെ കുരച്ച് ശല്യമുണ്ടാക്കുകയാണെന്ന് കരുതി അവന് നായയോട് ദേഷ്യമായി. അതിനാൽ തന്നെ പിറ്റേന്ന് രാവിലെ സ്റ്റീവ് പുറത്തൊരു കുറ്റി നാട്ടുകയും അതിൽ നായിയെ കെട്ടിയിടുകയും ചെയ്തു. ഈ രംഗങ്ങളെല്ലാം വിഷമത്തോടെ റേച്ചൽ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് റേച്ചൽ സ്റ്റീവ് തൊട്ടപ്പുറത്തെ വീട്ടിലെ ടീനയെ എത്തി നോക്കുന്നത് കണ്ടിരുന്നു. ഈ ഒരു കാര്യം റേച്ചലിന് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമുക്കിന്ന് രാത്രിയിൽ ടീനയെ ഡിന്നറിനെ വിളിക്കാമെന്ന് പിന്നീട് റേച്ചൽ സ്റ്റീവിനോട് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റീവ് ജോലിക്ക് പോയി. ഈ ഒരു സമയത്ത് ആ ഒരു ഡ്രോണ് റേച്ചലിൻ്റെ വീട്ടിലെ പാത്രങ്ങൾ തട്ടി പൊട്ടിക്കുകയാണ്. ശബ്ദം കേട്ട് റേച്ചൽ പൊട്ടിയ പാത്രങ്ങൾ പിറക്കി കൂട്ടാനായി അങ്ങോട്ടേക്ക് ചെന്നു. ഈ നേരത്തെ ആ ഡ്രോണ് താൻ എടുത്തിരുന്ന ഫോട്ടോകളും വീഡിയോകളുമെല്ലാം റേച്ചലിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് പകർത്തിയിരുന്നു. തിരികെത്തിയ റേച്ചൽ ആ ഒരു ഫോൾഡർ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഷോക്കായി. അതിൽ ഡ്രോൺ എടുത്തിരുന്ന
റേച്ചൽ സ്റ്റീവുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളും ടീനയുടെ ഫോട്ടോകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം ചെയ്തത് സ്റ്റീവ് ആയിരിക്കുമെന്ന് റേച്ചൽ തെറ്റിദ്ധരിച്ചു. ടീനയ്ക്കൊപ്പം ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് റേച്ചൽ സ്റ്റീവിനോട് ദേഷ്യപ്പെടുകയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതേസമയം ആവട്ടെ, ആരും ഡ്രോണ് നായയെ ഉപേക്ഷിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയായിരുന്നു. റേച്ചലിൻ്റെ ഈ ഒരു പെരുമാറ്റ രീതി കണ്ട് ടീനയും ആശയക്കുഴപ്പത്തിലായി. അവൾ പോയതോടെ റേച്ചലിനെ ടെക്നോളജി ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന് പിന്നീടുള്ള കാരണം സ്റ്റീവ് ടീനയോട് വിവരിക്കുകയാണ്. റേച്ചലിനെ അവളുടെ മുൻകാമുകൻ ഒരു റിമോട്ട് ടോയ് കാറ് സമ്മാനിച്ചിരുന്നു. അവൾ അതുപയോഗിച്ച് കളിക്കുന്ന സമയത്ത് റോഡിലൂടെ വന്നിരുന്ന ഒരു കാർ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റി. അങ്ങനെ ആ കാർ അപകടത്തിൽപ്പെടുകയും ഒരു കുട്ടിയുൾപ്പെടെ ആ കാറിലുണ്ടായിരുന്ന 3 പേരും കൊല്ലപ്പെടുകയും ചെയ്തു. അതോടുകൂടി അവൾ ടെക്നോളജിയെ വെറുത്തുപോയെന്നും അതുകൊണ്ടാണ് അവൾ ഇപ്രകാരമെല്ലാം പെരുമാറുന്നതെന്നും സ്റ്റീവ് ടീനയോട് പറഞ്ഞു. ഇരുവരുടെയും സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് റേച്ചൽ അങ്ങോട്ടേക്ക് എത്തിയത്. തന്നെപ്പറ്റിയുള്ള ഈ ഒരു രഹസ്യം സ്റ്റീവ് ടീനയോട് പറഞ്ഞിരുന്നത് റേച്ചലിനെ തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതോടെ സ്റ്റീവും റേച്ചലും തമ്മിൽ വീണ്ടും വഴക്കായി. ഇതോടുകൂടി ടീന തൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അല്പസമയം കഴിഞ്ഞ് റേച്ചൽ സ്റ്റീവിൻ്റെ പക്കലേക്ക് എത്തി. ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണെന്നും പറഞ്ഞ് സ്റ്റീവിനോട് മാപ്പ് പറഞ്ഞു. അന്ന് രാത്രിയിൽ ഇരുവരും ഉറങ്ങാൻ കിടന്ന സമയത്ത് ഡ്രോൺ സെക്യൂരിറ്റി സിസ്റ്റം ഹാക്ക് ചെയ്ത് വാതിൽ തുറന്ന് റേച്ചലിൻ്റെ നായയുടെ പക്കലേക്ക് ചെന്നു. അത് നായയെ പ്രലോഭിപ്പിച്ച് മതിലിന് മുകളിലൂടെ പറന്നു. നായ ഡ്രോണിന് പുറകെ മതിലിലേക്ക് എടുത്തു ചാടുകയും കഴുത്തിൽ കെട്ടിയിരുന്ന കയർ മുറുകി കൊല്ലപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ റേച്ചൽ ഈ ഒരു ദാരുണമായ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് സ്റ്റീവ് നായയുടെ ശരീരം മറവ് ചെയ്ത് അതിനെ കെട്ടിയിട്ടിരുന്ന ആ ഒരു കുറ്റി അവിടെ തറച്ചു വെച്ചു. നായയെ ഉപേക്ഷിക്കാനായി നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിരുന്നത് താൻ കണ്ടിരുന്നുവെന്നും നിങ്ങൾ കാരണമാണ് നായ കൊല്ലപ്പെട്ടതെന്നും പറഞ്ഞ് റേച്ചൽ സ്റ്റീവിനോട് ദേഷ്യപ്പെട്ടു. സത്യത്തിൽ സ്റ്റീവിനെതിരെ സംശയം വരാനായി നെറ്റിൽ അപ്രകാരം സെർച്ച് ചെയ്തിരുന്നത് ഡ്രോണായിരുന്നു. പിന്നീട് സ്റ്റീവ് ജോലിക്ക് പോയതോടെ റേച്ചൽ വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഡ്രോൺ തനിയെ ചാനലുകൾ മാറ്റി റേച്ചലുമായി ആശയവിനിമയം നടത്താനായി ശ്രമിക്കുകയാണ്. അതോടുകൂടി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഡ്രോണാണോ എന്നുള്ളൊരു സംശയം റേച്ചലിൽ ഉടലെടുക്കുകയാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ സ്റ്റീവിനെ അവൾ ഈ ഒരു കാര്യം അറിയിച്ചു. ശേഷം അവൾ ഡ്രോൺ കോപ്പ് ചെയ്തിരുന്ന ആ ചിത്രങ്ങളെല്ലാം സ്റ്റീവിനെ കാണിച്ചു. ഈ ഡ്രോണ് നമുക്ക് കണ്ടുകിട്ടിയതാണ്, ഇതിന് ചിലപ്പോൾ മറ്റൊരു ഓണർ ഉണ്ടായിരിക്കാം, ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അയാളായിരിക്കുമെന്ന് സ്റ്റീവ് അഭിപ്രായപ്പെട്ടു. ചിലപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ റിമോട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിലോ എന്ന് അവൻ അവളോട് ചോദിച്ചു. ഈ ഒരു സമയത്ത് പുറത്തുനിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് സ്റ്റീവ് വീടിന് വെളിയിലേക്ക് ഇറങ്ങി. അതോടെ ഡ്രോണ് വാതിലടച്ച് റേച്ചലിനെ പേടിപ്പിക്കാനായി ശ്രമിച്ചു. ശേഷം ഡ്രോണ് വാതിൽ തുറന്നു കൊടുക്കുകയും സ്റ്റീവ് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അത് റിമോട്ടിൻ്റെ തകരാറാണെന്ന് വിശ്വസിച്ച് ഡ്രോണുമായി സ്റ്റീവ് റിമോട്ട് വാങ്ങിയിരുന്ന ആ ഒരു കടയിലേക്ക് ചെന്നു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിലെ സിഗ്നൽസ് മൂലം സംഭവിക്കുന്നതായിരിക്കാം. ഞാൻ റിമോട്ടും ഡ്രോണും പെയർ ചെയ്ത് തരാമെന്നും പിന്നീട് ഇപ്രകാരം സംഭവിക്കില്ലെന്നും ടെക്നീഷ്യൻ സ്റ്റീവിനോട് പറഞ്ഞു. ശേഷം സ്റ്റീവ് സമാധാനത്തോടെ ഡ്രോണുമായി വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഡ്രോണ് കാറിൻ്റെ സ്പീഡ് കൂട്ടുകയും സഡൻ ബ്രേക്ക് ഇട്ട് സ്റ്റീവിൻ്റെ തല പൊട്ടുകയും ചെയ്തിരുന്നു. വീട്ടിലേക്കെത്തിയ സ്റ്റീവ് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്നും താനത് സോൾവ് ചെയ്തെന്നും റേച്ചലിനെ അറിയിച്ചു. ഈ നേരത്താണ് റേച്ചൽ അവൻ്റെ തലയിൽ പറ്റിയിരുന്ന പരുക്ക് കാണുന്നത്. എന്നിരുന്നാലും തനിക്ക് പറ്റിയിരുന്ന അപകടത്തെക്കുറിച്ച് സ്റ്റീവ് റേച്ചലിനോട് പറഞ്ഞിരുന്നില്ല. അന്നേ ദിവസം രാത്രിയിൽ ഡ്രോണ് തൊട്ടപ്പുറത്തെ താമസക്കാരിയായ ടീനയെ ക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ പോലീസെത്തി മൃതദേഹം മാറ്റുന്ന സമയത്താണ് ഇരുവരും ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നത്. പോലീസുകാർ സ്റ്റീവിൻ്റെ വീട്ടിലേക്കെത്തി ഇരുവരെയും ചോദ്യം ചെയ്തു. സ്റ്റീവിൻ്റെ നെറ്റിയിൽ മുറിവുണ്ടായിരുന്നത് പോലീസുകാരിൽ സംശയം ജനിപ്പിച്ചു. അങ്ങനെ അവർ സ്റ്റീവിനെ കസ്റ്റഡിയിലെടുത്തു. ഉടൻ തന്നെ റേച്ചൽ ഡ്രോണ് പകർത്തിയിരുന്ന അവരുടെ കമ്പ്യൂട്ടറിലുണ്ടായിരുന്ന ടീനയുടെ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഡ്രോണത് പോലീസുകാർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഇക്കാര്യം പോലീസുകാർ സ്റ്റീവിനെ കാണിക്കുകയും ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ തന്നെയായിരിക്കാം ഇത് ചെയ്തതെന്നും പറഞ്ഞ് അവർ സ്റ്റീവിനെ ചോദ്യം ചെയ്യുകയാണ്. രാത്രിയോടെ റേച്ചൽ പോലീസുകാരുടെ പക്കലേക്ക് എത്തുകയും ഇതെല്ലാം ചെയ്തത് ഒരു ഡ്രോണാണെന്ന് അവരോട് പറയുകയും ചെയ്തു. പക്ഷേ പോലീസുകാരതൊന്നും വിശ്വസിച്ചിരുന്നില്ല. വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയ റേച്ചൽ കണ്ടത് ആ ഡ്രോണ് തൻ്റെ വീട് ഒരു മണിയറ പോലെ അലങ്കരിച്ചിരിക്കുന്നതാണ്. പിന്നീട് ഡ്രോണ് റേച്ചലിനെ ആക്രമിക്കുകയും
അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അവളെ വലിച്ചിഴയ്ക്കുകയും ചെയ്തു. കോപാകുലയായ റേച്ചൽ ആ ഡ്രോൺ തല്ലി പൊട്ടിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. പിറ്റേന്ന് രാവിലെ ജാമ്യം കെട്ടി പുറത്തിറങ്ങിയ സ്റ്റീവിനോട് അവൾ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. നീ എന്ത് പണിയാണ് കാണിച്ചത്? ഞാനിപ്പോൾ കൊലക്കേസ് പ്രതിയാണ്. ഇതിൽ നിന്നും എനിക്ക് ഊരിപ്പോരണമെങ്കിൽ കൊലയാളിയായ ആ ഡ്രോണിനെ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും നമുക്കത് കണ്ടെത്തണമെന്ന് സ്റ്റീവ് റേച്ചലിനോട് പറഞ്ഞു. എന്നാൽ തിരികെ വീട്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ ഡ്രോണിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഡ്രോൺ രക്ഷപ്പെട്ടിരിക്കുന്നു. ഏറെ പരിശോധിച്ചിട്ടും ഡ്രോൺ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ അവർ ഒരു സ്വകാര്യ ഏജൻസിയിലെ ഡിറ്റക്റ്റീവിനെ അതിനായി വിളിച്ചു വരുത്തി. കാര്യങ്ങളെല്ലാം അവർ ഡിറ്റക്റ്റീവിനോട് വെളിപ്പെടുത്തി. അവശിഷ്ടങ്ങളിൽ നിന്നും ഡിറ്റക്റ്റീവ് ഡ്രോണിൻ്റെ ഒരു ചിപ്പ് കണ്ടെത്തുകയും അതുപയോഗിച്ച് ഡ്രോണിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അവരോട് പറയുകയും ചെയ്തു. പിറ്റേന്ന് ഡ്രോണായി മാറിയിരുന്ന റിച്ച് ടെക്നീഷ്യനായ തൻ്റെ അനിയൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ഡ്രോണിലുള്ളത് തൻ്റെ ആത്മാവാണെന്ന് റിച്ച് അനിയനോട് വെളിപ്പെടുത്തി. ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും അതുപയോഗിച്ച് നീ ഈ ഡ്രോൺ കൂടുതൽ ശക്തനാക്കണമെന്നും റിച്ച് അനിയനോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഡ്രോൺ ഓർഡർ ചെയ്തിരുന്ന പാർസൽ അങ്ങോട്ടേക്കെത്തി. അതുപയോഗിച്ച് റിച്ചിയുടെ അനിയൻ ഡ്രോണിനെ കൂടുതൽ ശക്തനാക്കി മാറ്റി. ആ രാത്രിയിൽ ഡിറ്റക്റ്റീവ് സ്റ്റീവിനെ വിളിക്കുകയും ഡ്രോണിൻ്റെ ഇപ്പോഴുള്ള ലൊക്കേഷൻ അവനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഡിറ്റക്റ്റീവ് ബാത്റൂമിലിരുന്ന് ഡ്രോണിൻ്റെ ലൊക്കേഷൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ആ ഡ്രോണ് തനിക്കരികിലായി ഉണ്ടെന്ന് അയാൾ ഭീതിയോടെ തിരിച്ചറിയുന്നത്. പെട്ടെന്നനെ വെന്റിലേറ്റർ വഴി ബാത്റൂമിലേക്ക് എത്തിയ ഡ്രോണ് അയാളെ അതിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. പിറ്റേന്ന് രാവിലെ ഈ ചിത്രങ്ങൾ ഡ്രോൺ സ്റ്റീവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഇതറിഞ്ഞ് എത്രയും വേഗം നമുക്ക് ഡിറ്റക്റ്റീവ് പറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് പോയി ആ ഡ്രോൺ നശിപ്പിക്കണമെന്ന് റേച്ചൽ അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവരിരുവരും ചേർന്ന് റിച്ചിയുടെ അനിയൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. അയാളുടെ റൂം കണ്ട പാടെ തന്നെ അയാളൊരു ഇലക്ട്രോണിക്സ് ടെക്നീഷ്യനാണെന്ന് ഇരുവർക്കും മനസ്സിലായി. ഈ ഒരു സമയത്താണ് റേച്ചൽ അയാൾ റിച്ചിയുടെ അനിയനാണ് എന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത്. കാരണം റിച്ചിയായിരുന്നു റേച്ചലിൻ്റെ മുൻകാമുകൻ. ഈ ഒരു സമയത്ത് റിച്ചിയുടെ അനിയൻ സ്റ്റീവിനെ മർദ്ദിക്കാനായി ശ്രമിച്ചു. അതോടെ ഇരുവരും ചേർന്ന് അയാളെ ആക്രമിച്ചു വീഴ്ത്തി. എന്നാൽ തലയടിച്ചു വീണിരുന്ന റേച്ചലിൻ്റെ അനിയൻ അബദ്ധത്തിൽ അവിടെ വെച്ച് മരണപ്പെടുകയാണ്. നമുക്ക് ഇക്കാര്യം പോലീസിൽ അറിയിച്ചാലോ എന്ന് സ്റ്റീവ് അഭിപ്രായപ്പെട്ടെങ്കിലും നമുക്കോർന്നൊന്നും എത്രയും വേഗം രക്ഷപ്പെടാമെന്നും പറഞ്ഞുകൊണ്ട് റേച്ചൽ അവനെയും കൂട്ടി ഇറങ്ങിയോടി. റിച്ചി ടെക്നോളജിയിൽ വിദഗ്ധനായിരുന്നു. ഈ ഡ്രോൺ കാണിച്ചിരുന്ന സകല വൃത്തികേടും റിച്ചിയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ആയത്. ഈ ഡ്രോൺ റിച്ചി തന്നെയാണെന്ന് അവൾ സ്റ്റീവിനെ അറിയിച്ചു. വീട്ടിലേക്ക് തിരിച്ചെത്തി അവർ ഡ്രോൺ എടുത്തിരുന്ന പ്രിൻ്റുകളും ചുമലിലൊട്ടിച്ചു വെച്ചിരുന്ന ചിത്രങ്ങളും കണ്ട് ഭയചകിതരായി. ഈ ഒരു സമയത്താണ് സ്റ്റീവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായി പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ ഒരു ഡ്രോൺ പോലീസുകാർക്കകത്തേക്ക് പ്രവേശിക്കാനായി വാതിൽ തുറന്നു കൊടുത്തു. പോലീസുകാരെ കണ്ട് അവനിവിടെയുണ്ടെന്നും അവൻ നമ്മളെ കൊലപ്പെടുത്തുമെന്നും റേച്ചൽ വിളിച്ചു പറഞ്ഞു. പോലീസുകാർ തോക്കെടുത്തുടൻ തന്നെ ഡ്രോൺ ഇരുവരെയും കഴുത്ത് ഛേദിച്ച് കൊലപ്പെടുത്തി. പിന്നീട് ഡ്രോൺ ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റത്തിൽ പ്രവർത്തിച്ചിരുന്ന അവിടുത്തെ വാതിലുകളും ജനലുകളുമെല്ലാം ലോക്ക് ചെയ്തു. ശേഷം അത് തൻ്റെ രൂപത്തിൽ സ്വയം മാറ്റം വരുത്തി. താൻ കൂടുതൽ ശക്തനായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവരെ കാണിക്കുകയാണ്. അവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഡ്രോൺ റേച്ചലിൻ്റെ കാലിൽ മുറിവുണ്ടാക്കി. റിച്ചി എന്നെ കൊല്ലില്ലെന്നും എത്രയും വേഗം നീ ഓടി രക്ഷപ്പെടണമെന്നും റേച്ചൽ സ്റ്റീവിനോട് പറഞ്ഞു. എന്നാൽ ഞൊടിയിടയിൽ തന്നെ ആ ഒരു ഡ്രോൺ സ്റ്റീവിന് നേരെ പാഞ്ഞടിച്ചിരുന്നു. അതോടെ റേച്ചൽ അവിടെ ഉണ്ടായിരുന്ന തങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ച് റിച്ചിയുടെ ഡ്രോണുമായി ഫൈറ്റ് ചെയ്യുകയാണ്. റിച്ചിയുടെ ഡ്രോണിൻ്റെ ശ്രദ്ധ അതിലേക്ക് മാറിയതോടെ റേച്ചലും സ്റ്റീവും മുകളിലേക്കോടി വാതിലടച്ചു. ഇതിനോടകം തന്നെ ആ ഡ്രോൺ റേച്ചലിൻ്റെ ഡ്രോണിനെ തകർത്ത് കളഞ്ഞിരുന്നു. പിന്നീട് റിച്ചിയുടെ ഡ്രോൺ ഇരുവരും കയറിയിരുന്ന റൂമിൻ്റെ വാതിൽ കട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഒരു സമയത്താണ് ആ റൂമിലിരുന്നിരുന്ന പെയിൻറ്റിൻ്റെ തിന്നർ റേച്ചലിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്പസമയത്തിനകം തന്നെ ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ട് ഡ്രോൺ അവരുടെ പക്കലേക്കെത്തി. ഉടനടി റേച്ചൽ തിന്നർ ഡ്രോണിലേക്ക് ഒഴിച്ചു. പിന്നാലെ സ്റ്റീവ് ലൈറ്റർ കത്തിച്ചെറിഞ്ഞ് ഡ്രോണിനെ തീ കൊടുക്കുകയാണ്. അതോടുകൂടി ഡ്രോൺ കത്തിയമരുകയും ചിന്നിച്ചെതിറി താഴേക്ക് വീഴുകയും ചെയ്തു. എല്ലാം അവസാനിച്ചെന്നും കരുതി പിന്നീട് സ്റ്റീവ് കത്തിയമർന്നിരുന്ന ഡ്രോണിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡ്രോണിൻ്റെ ചിപ്പ് സ്റ്റീവിൻ്റെ കണ്ണ് സ്കാൻ ചെയ്യുകയും അങ്ങനെ റിച്ചിയുടെ ആത്മാവ്
സ്റ്റീവിൻ്റെ ദേഹത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അതോടെ സ്റ്റീവ് റിച്ചിയായി മാറി റേച്ചലിനെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയാണ്. ഉടനടി റേച്ചൽ കയ്യിൽ കിട്ടിയ ഒരു പ്ലഗ് പോയിൻ്റ് എടുത്ത് സ്റ്റീവിൻ്റെ കണ്ണിലേക്ക് കുത്തി. ശേഷം അവൾ അവിടെ നിന്നും സ്റ്റീവിനെ ജനൽ വഴി താഴേക്ക് തള്ളിയെടുക്കുകയാണ്. താഴേക്ക് വീണ സ്റ്റീവിൻ്റെ ദേഹത്തേക്ക് അവൻ നായയുടെ ശവകുടീരത്തിൽ കുത്തിവെച്ചിരുന്ന ആ ഒരു വടി കുത്തിക്കയറി. ഈ ഒരു നേരത്ത് സ്വബോധം തിരിച്ചു കിട്ടിയ സ്റ്റീവ് റേച്ചലിനെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. ദാരുണമായ ഈ ഒരു കാഴ്ച കണ്ട് റേച്ചൽ വിങ്ങിപ്പൊട്ടി. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.